ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. കോട്ടക്കലിൽ ഞാൻ സ്ഥിരമായി ഡി ടി പി വർക്കിന് വരാറുള്ള ഒരു സ്ഥലമുണ്ട്, കുട്ടൻ്റെ അടുത്ത്. ഡി ടി പി കുട്ടൻ എന്ന് പറയുന്നത് ഡി ടി പി കുട്ടൻ എന്ന് പറഞ്ഞാൽ കെ എസ് കുട്ടൻ കോട്ടക്കൽ, കെ എസ് കുട്ടൻ കോട്ടക്കൽ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ വരുമ്പോൾ ഞാൻ ഒരിക്കലും യൂട്യൂബ് അതേപോലെ ഞാൻ ഒരു ചാനൽ കണ്ട് ഗുട്ടൻസ് ഓഫ് മാജിക്, അതിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇദ്ദേഹം മാജീഷ്യനാണ്, ഇദ്ദേഹം മാജീഷ്യൻ മാജിക്കുകളുടെ ലോകത്ത് വളരെ പ്രശസ്തനാണ് എന്നൊക്കെ. അങ്ങനെ ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അദ്ദേഹത്തെ പല മാജിക്കുകളും കാണുകയും ഒക്കെ ചെയ്തു. മറ്റൊരാള് ലത്തീഫ് കോട്ടക്കലാണ്. അദ്ദേഹത്തിൻ്റെ മാജിക് മുമ്പൊരിക്കലും ഞാൻ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ വെച്ച് കാണുകയുണ്ടായും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഇങ്ങനെ വ്യത്യസ്തമായ രണ്ട് വ്യക്തിത്വങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പറയുന്നത് മാജിക്കിൻ്റെ കൈയടക്കത്തിനും മാജിക്കിൻ്റെ സൗന്ദര്യത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രണ്ട് കലാകാരന്മാർ, അതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. കുട്ടൻ്റെ മാജിക് ഷോയിലേക്ക് നമുക്ക് ഇറങ്ങാം. ഈ കാർഡ്സ് എല്ലാം വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞു മൊത്തം വ്യത്യസ്തമായിട്ടുള്ള കാർഡുകളാണ്. പക്ഷെ എനിക്കത് ഈ ഒരു പോർഷൻ മാറ്റിയിട്ട് ഇങ്ങോട്ട് വയ്ക്കാം. എത്ര എത്ര വേണമെങ്കിലും കളിക്കാം. ഓക്കെ ഓക്കെ, മുകളത്തെ കാർഡ് സെലക്ട് ചെയ്യും. എന്നെ കാണിക്കണ്ട, ക്യാമറയിൽ കാണാം. പക്ഷെ എനിക്കൊരു കാർഡ് എടുത്തിട്ടുണ്ട്. മാജിക്ക് നമുക്ക് എപ്പോഴും വിജയിച്ചോളുന്നില്ല, ചിലപ്പോൾ തെറ്റാം. കാരണം എത്ര വലിയ മജീഷ്യൻ ആയാലും തെറ്റ് തെറ്റും. ഞാനൊരു പരീക്ഷണം നടത്തും. സൈനിക്ക് എടുത്താൽ കാർഡ് മനസ്സിൽ നല്ല വിചാരിക്കും. ഓക്കെ, എൻ്റെ കണ്ണിലേക്ക് ശ്രദ്ധിക്കണം. ഓക്കെ, എൻ്റെ കൈയൊന്നിരിക്കും. എടുത്ത കാർഡ് മാത്രം മനസ്സിലായി, തെറ്റി വിചാരിക്കരുത്. ഓക്കെ ഓക്കെ, ഞാൻ കാർഡ് പറയാം. പക്ഷെ എനിക്കെടുത്തത് കിങ് ആണോ? കിങ് അല്ല, ഞാൻ പറഞ്ഞു ചെറുപ്പം തെറ്റാ. അപ്പോ ഞാനത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം, നമുക്ക് തെറ്റുകൾ എന്തായാലും സംഭവിക്കാം. ഓക്കെ, പക്ഷെ എനിക്കെടുത്തത് ഞാന് ഒരു പരീക്ഷണം നടത്താം. ഓ സോറി, ഇവിടെ നിന്ന് എഴുതിയിട്ടുണ്ടോ ഇതാണോ? അതെ. അപ്പൊ ഞാന് അത് പറഞ്ഞു ചെലപ്പോ തെറ്റുകൾ വരാം. അപ്പൊ നമുക്ക് ഇതായിരുന്നു കാണില്ല. ഓക്കെ, ഇത് നമുക്ക് മാജിക് ഒന്നുകൂടെ നോക്കണം. എല്ലാം സെയിം ആയിട്ടുണ്ട്. അതാണ് മാജിക്. ഇതാണ് കുട്ടൻസ് ഓഫ് മാജിക്.
മാജിക്കിന്റെ ചരിത്രത്തിലൂടെ സഞ്ചരിച്ച പഴമയുടെയും പുതുമയുടെയും ചരിത്രം ആവാഹിച്ച ലത്തീഫ് കോട്ടക്കലിന്റെ മാജിക് ഷോ നമുക്ക് കേൾക്കാം. ചെറിയ ഒന്ന് രണ്ട് ഐറ്റം ഞാൻ ഇവിടെ കാണിക്കാം. ഇപ്പോൾ ലോക്ക്ഡൌൺ ആണ്, കലാകാരന്മാർക്കൊന്നും കലാകാരന്മാരല്ല മൊത്തം പട്ടിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഐറ്റം ഇവിടെ കാണിക്കണം. പൈസ ഉണ്ടാക്കുക, കാരണം വേറെ പരിപാടി ഒന്നും സ്റ്റേജ് പരിപാടി ഇല്ല, വേറെ കച്ചവടമല്ല, ഒന്നുമില്ല. ഇതാണ് ഇപ്പോൾ ഉള്ള പരിപാടി, പൈസ ഉണ്ടാക്കുക. ആവശ്യത്തിന് ഓരോ ദിവസത്തിലുള്ള പൈസ ഉണ്ടാക്കിയാണ്ട് അതുകൊണ്ട് ജീവിക്കുക. ഇതാണ് ഇപ്പോൾ മാജിക് എന്നതുകൊണ്ട് ഇപ്പോൾ ലാഭം തോന്നുന്നത്.